ചെങ്ങന്നൂരിലെ തീ പാറുന്ന പോരാട്ടത്തിൽ അടിയൊഴുക്കുകളിൽ ആരെ പിന്തുണയ്ക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ചതുഷ്കോണ മത്സരത്തിൽ വിഷ്ണുനാഥിനെ വീഴ്ത്താൻ രാമചന്ദ്രൻ നായർക്കോ ശ്രീധരൻപിള്ളയ്ക്കോ ആകുമോ? പാർട്ടിയോട് പിണങ്ങിയിറങ്ങി ഒറ്റയ്ക്ക് പടകൂട്ടുന്ന ശോഭനാ ജോർജിന് കിട്ടുന്ന വോട്ടുകൾ എത്ര? നായർ വോട്ടുകളും ഓർത്തഡോക്സ് സഭാ വോട്ടുകളും നിർണായകമായ മണ്ഡലത്തിൽ സാമുദായിക സംഘടനകൾ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. രണ്ട് തവണ വിജയിച്ച വിഷ്ണുനാഥും മൂന്ന് തവണ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ചിട്ടുള്ള ശോഭന ജോർജും ഒരു തവണ മത്സരിച്ച് ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട രാമചന്ദ്രൻ നായരും നിയമസഭയിലേക്കുള്ള കന്നി അംഗത്തിൽ ശ്രീധരൻപിള്ളയുമാണ് ചെങ്ങന്നൂരിന്റെ മണ്ണിൽ കൊമ്പുകൂർക്കുന്നത്. ആദ്യ പ്രചാരണ ലാപ്പിൽ വിഷ്ണുവിനൊപ്പം ഓടിയെത്തി ശ്രീധരൻപിള്ള BJP തീരുമാനം തെറ്റിയില്ലെന്ന് തെളിയിച്ചു. സംഘടനാ സംവിധാനം ചലിച്ചു തുടങ്ങിയതോടെ രാമചന്ദ്രൻ നായരും കളം നിറഞ്ഞു. മണ്ഡലത്തിലെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ശോഭന പ്രചരണ രംഗത്ത് മുന്നോട്ടു പോകുന്നത്. ചെങ്ങന്നൂരിൽ 2 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. 55,000-ലേറെ വരുന്ന നായർ വോട്ടുകളും 30,000-ലേറെ വരുന്ന ഓർത്തഡോക്സ് വോട്ടുകളുമാകും ജനവിധിയിൽ നിർണായകമാവുക. UDFന് ഏതെങ്കിലും തരത്തിൽ ദോഷം വരുന്ന ഒരു തീരുമാനം എടുക്കാൻ കാലാകാലങ്ങളായി UDFനെ പിന്തുണയ്ക്കുന്ന ഒരു ജനസമൂഹവും തയ്യാറാവുകയില്ല. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അതിനൊക്കെ അപ്പുറത്തുള്ളൊരു ജനവികാരമാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ തവണ വലതുമുന്നണിയെ തുണച്ച NSSഉം സഭയും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ചെങ്ങന്നൂരിന്റെ രാഷ്ട്രീയ മനസ്സറിയാൻ കണക്ക് കൂട്ടിയും കിഴിച്ചും തലപുകയ്ക്കുകയാണ് മുന്നണികൾ. തിരുവല്ലയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.